പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടി ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കണക്കുകൾക്ക് ഒപ്പം ഒരു പ്രോബ്ലം, ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരുന്നു. രാമു അവൻ്റെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസം ശരാശരി 150 രൂപയാണ് അവന് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇതേ രീതി തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ അവൻ ജൂൺ മാസത്തിൽ എത്ര രൂപ വരുമാനമുണ്ടാകും എന്നുള്ളതാണ് അവൻ പ്രതീക്ഷിക്കാവുന്ന വരുമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ രാമുവിനെ സഹായിക്കാനായിട്ട് നമ്മൾ മാറ്റിവെച്ചിരുന്നത്. അപ്പം നമ്മൾ രാമുവിനെ സഹായിക്കാൻ പോവുകയാണ്. ജൂൺ മാസമായതുകൊണ്ട് ജൂൺ മാസത്തിൽ 30 ദിവസമാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയാം, അല്ലേ? ജൂൺ മാസത്തിന് മുന്നേ ഉള്ള മാസം ഏതാ? മെയ് മാസമാണ്. മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്. ജൂൺ മാസം 30 ഉണ്ട്. ജൂലൈ മാസത്തിൽ 31 ദിവസമുണ്ട്. ഏറെക്കുറെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്, സോറി, ഒന്നിടവിട്ട മാസങ്ങളിലാണ് 30ഉം 31ഉം ഒക്കെ വരാറ്. നിങ്ങളൊന്ന് കലണ്ടർ പരിശോധിക്കണം. അപ്പൊ ജൂൺ മാസം 30 ദിവസം ഉണ്ടെന്നറിയാം. അവന് ശരാശരി ഒരു ദിവസം 150 രൂപ കിട്ടും എന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ ആകെ എത്ര രൂപ ജൂൺ മാസത്തേക്ക് കിട്ടും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഈ ഇക്വേഷൻ സൂത്രവാക്യത്തിൽ നമ്മൾ ആകെ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശരാശരിയുടെ സ്ഥാനത്ത് നമ്മൾ 150ഉം എണ്ണം എന്നുള്ള സ്ഥാനത്ത് 30 ദിവസവും നമ്മൾ രേഖപ്പെടുത്തുന്നു. നമുക്ക് എളുപ്പം കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കണക്കാണ് 15 3 45 എന്ന് നമുക്കിവിടെ എഴുതാം. 15 × 3 45 ആണെന്ന് നമുക്കറിയാം. പോയിട്ട് ഇവിടെ ഒരു പൂജ്യവുമുണ്ട്, അല്ലേ? ഒരു 10ൻ്റെ പൂജ്യമുണ്ട്, ഇവിടെ ഒരു 10ൻ്റെ. 3നെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണല്ലോ 30, ഇവിടെ 15നെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 150 ആയത്. അപ്പോൾ 10 × 10, അപ്പം 100 എന്നറിയാം. 100ൻ്റെ 2 പൂജ്യവും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഈ പൂജ്യം ഇവിടെ ചേർത്തു, ഈ പൂജ്യം ഇവിടെ ചേർത്തു. അപ്പം 4500 രൂപ എന്ന് നമുക്ക് കിട്ടി. 4500 രൂപ അവന് ജൂൺ മാസം പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇന്ന് മറ്റൊരു ഹോട്ടലുകാരൻ്റെ കണക്കിലേക്ക് പോവാം. ഒരു രുചി ഹോട്ടൽ. അവർ ഒന്നാമത്തെ ദിവസം 5 കിലോ അരി അവർ ചോറുണ്ടാക്കാൻ വെച്ചു. അന്ന് അവർക്ക് അത് എല്ലാവർക്കും വിളമ്പാൽ തികഞ്ഞില്ല. അതുകൊണ്ട് അവർ അടുത്ത ദിവസം 6 കിലോ അരി വെച്ചു. അന്നും തികഞ്ഞില്ല. 3ാം ദിവസം അവർ 10 കിലോ അരിയാണ് വെച്ചത്. നോക്കുക, 4 കിലോ കൂടുതൽ വെച്ചു. പക്ഷെ എന്തു പറ്റി? അന്ന് കുറേ ചോറ് ബാക്കി വന്നു. അപ്പം അവരെ പണിക്കാരൊക്കെ കൂടെ കൂടി ആലോചിച്ചു എന്ത് ചെയ്യാം. ഇന്ന് കഴിഞ്ഞ 2 ദിവസം ചെയ്തപ്പം കുറഞ്ഞു പോയി, ഇന്ന് കൂടിപ്പോയി. അപ്പം ഇനി എന്താ മാർഗം? അപ്പം കണക്കറിയുന്ന ഒരാളുണ്ടായിരുന്നു, അല്ലേ? അയാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ശരാശരി ഒരു ദിവസം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ച് നോക്കാം എന്ന് തീരുമാനമായി. അങ്ങനെ അവർ 3 ദിവസത്തെയും കൂടെ ശരാശരി കണക്കാക്കാൻ തീരുമാനിച്ചു. ശരാശരി എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? നമുക്കറിയാം, ആകെ കണ്ടുപിടിക്കണം, അല്ലേ? ആകെ 3 ദിവസം ഉണ്ട്. 3 ദിവസത്തിൽ 5, 6, 10 എന്നിങ്ങനെ കിലോകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ അത് 3ഉം കൂടി കൂട്ടി നോക്കി. അപ്പം 6ഉം 5ഉം 11, 11ഉം 10ഉം 21 എന്ന് അവർക്ക് കിട്ടി. ആകെ അവരുപയോഗിച്ച അരി 21 ആണ്. എത്ര ദിവസം കൊണ്ടാ? അതെ, 3 ദിവസം കൊണ്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ 3 കൊണ്ട് അവർ ഹരിച്ചപ്പോൾ അവർക്ക് ശരാശരി 1 ദിവസത്തേക്ക് 7 കിലോ അരി എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അവർ 7 കിലോ അരി 4ാമത്തെ ദിവസം വെച്ചു. 4ാമത്തെ ദിവസം വെച്ചു, അരി വളരെ കൃത്യമായി തികഞ്ഞു.
അപ്പം നമ്മുടെ കണക്കറിയാവുന്ന ആള് അന്നത്തെ കണക്കും കൂടി കൂട്ടി കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യമത്തെ 3 ദിവസത്തെയും ഇന്നത്തെ 4ാം ദിവസത്തെ 7ഉം കൂടി ചേർത്തപ്പോൾ അയാൾക്ക് ആ 5ഉം 6ഉം 11ഉം 10ഉം 21ഉം 7ഉം 28 എന്ന് കിട്ടി. കഴിഞ്ഞ ദിവസം 3 ദിവസത്തെ വെച്ചാണ് ചെയ്തത്, ഈ ദിവസം 4 ദിവസമുണ്ട്, അതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ്? 7 കിലോഗ്രാം തന്നെ കിട്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ കണ്ടുപിടിച്ച ശരാശരി തന്നെയല്ലേ 3ാം ദിവസം കണ്ടുപിടിച്ച ആ ശരാശരി തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ അവർക്ക് 3ാം ദിവസം അവർക്ക് കിട്ടിയത് 7 കിലോ എന്നാണ് ശരാശരി കിട്ടിയെങ്കിൽ 4ാം ദിവസവും അവർക്ക് 7 തന്നെ കിട്ടി. 5ാം ദിവസവും അയാൾ 7 കിലോ അരി വെച്ചു. 5ാം ദിവസം 7 കിലോ അരി വെച്ച സമയത്ത് അയാൾക്ക് അന്നത്തെ ശരാശരിയും കൂടി കണ്ടുപിടിക്കണം എന്ന് തോന്നി. അയാൾ ആദ്യത്തെ 1ാം ദിവസത്തെ 5, 2ാം ദിവസത്തെ 6, 3ാം ദിവസത്തെ 10, 4ാം ദിവസത്തെ 7, 5ാം ദിവസത്തെ 7 അങ്ങനെ കൂട്ടി 5ഉം 6ഉം 11, 11ഉം 10ഉം 21, 21ഉം 7ഉം 28, 28ഉം 7ഉം 35 എന്ന് കിട്ടി. 35 എന്ന് അയാൾക്ക് കിട്ടി. അയാൾ 5 ദിവസമുള്ളതുകൊണ്ട് 5 കൊണ്ടാണ് അന്ന് ഹരിച്ചത്. 4 ദിവസമുള്ള ദിവസം 4 കൊണ്ട് ഹരിച്ചു, 5 ദിവസമുള്ളതുകൊണ്ട് ഇന്ന് 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം 5 ആണ്. അയാൾക്ക് ശരാശരി കിട്ടിയത് വീണ്ടും 7 കിലോ എന്നാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ഒരു കൂട്ടം അളവുകളുടെ ശരാശരി നമുക്കറിയാം, അതിലേക്ക് പുതുതായി ഒരളവ് കൂടെ ചേരുമ്പോൾ ശരാശരി അളവിൽ മാറ്റമില്ല എങ്കിൽ പുതിയതായി വന്ന അളവും ശരാശരി അളവും ഒരേ സംഖ്യ ആയിരിക്കും. അതായത് ഇവിടെ പുതിയതായി ചേർത്തത് 7 ആയിരുന്നു, അവർക്ക് ആദ്യം കിട്ടിയ ശരാശരി എന്ന് പറയുന്നതും 7 ആയിരുന്നു. ആദ്യത്തെ 3 ദിവസം കൊണ്ട് കിട്ടിയ ശരാശരി 7 ആണ്. 4ാം ദിവസവും 5ാം ദിവസവും അവർ 7 തന്നെയാണ്, 7 കിലോ വീതമാണ് ചേർത്തത്. അതുകൊണ്ടാണ് അവർക്ക് ശരാശരിയിൽ മാത്രം മാറ്റം വരാതിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പം ശരാശരി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ശരാശരി 7 എന്നുള്ളത് തന്നെയാണ് അവിടെ അവർ അടുത്ത ദിവസത്തേക്കും എടുത്തത്. അപ്പോൾ ശരാശരി അളവും ഒരേ സംഖ്യ ആയിരിക്കും. വി നോ ദ ആവറേജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മെഷേഴ്സ്, ദ ആവറേജ് ക്വാണ്ടിറ്റി ഡസ് നോട്ട് ചേഞ്ച് വെൻ എ ന്യൂ എമൗണ്ട് ഈസ് ആഡഡ് ടു ഇറ്റ്, ദെൻ ദ ന്യൂലി ആഡഡ് ക്വാണ്ടിറ്റി ആൻഡ് ദി ആവറേജ് ക്വാണ്ടിറ്റി വിൽ ബി ദി സെയിം നമ്പർ. അപ്പം അത് മാറ്റമുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ആവറേജ് മാറുന്നില്ല എങ്കിൽ അതിനർത്ഥം വീണ്ടും ചേർക്കുന്ന ഓരോ ദിവസവും ചേർക്കുന്ന അളവ് ആവറേജ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയ അളവ് തന്നെയാണ് അതിനോട് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ആവറേജ് മാറാത്തത്. 7ന് പകരം 8 ആയിരുന്നുവെങ്കിൽ ആവറേജ് മാറിയേനെ. അപ്പോൾ ആവറേജ് ആയി കിട്ടിയ 7 കിലോ തന്നെയാണ് അവർ 4ാമത്തെയും 5ാമത്തെയും ദിവസം ചേർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. 6ാം ദിവസമായപ്പോൾ അയാൾ ഒരു കാര്യം ചെയ്തു, ശരാശരിയിൽ ഒന്ന് കൂട്ടി. ഒന്ന് കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 കിലോ എന്നുള്ളത് 8 ആയി എങ്കിൽ 6ാം ദിവസം എത്ര കിലോ അരി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആകെ എത്രയാണെന്ന് നമുക്കറിയില്ല. ആകെ എത്ര അരി ഉപയോഗിച്ചു എന്നാണ് നമ്മൾക്ക് കണ്ടെത്തുന്നത്. പക്ഷെ ശരാശരി എന്താണെന്ന് നമുക്കറിയാം. ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7ന്റെ കൂടെ 1 കൂട്ടി 8 ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ 8 നമ്മൾ എഴുതി വെച്ചു. ആകെ എത്ര ദിവസമുണ്ട് എന്ന് നമുക്കറിയാം. എത്രാം ദിവസം? 6ാം ദിവസമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇവിടെ 6ാം ദിവസമാണ്, 8 ആണ് ആവറേജ്. അത് രണ്ടും നമ്മളിവിടെ ചേർത്തു. ഇനി നമുക്കറിയാവുന്ന ആകെ എന്നുള്ള ഇക്വേഷനിലേക്ക്, ആ സൂത്രവാക്യത്തിലേക്ക് നമ്മളിത് ചേർക്കുകയാണ്. ശരാശരി ഗുണിക്കണം എണ്ണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആകെ എന്നുള്ളതിൽ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് 8 ആണ്. എണ്ണം അഥവാ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ദിവസങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 48 എന്ന് നമുക്ക് ഉത്തരം കിട്ടും.
അപ്പൊ അഞ്ചാം ദിവസത്തെ ആകെ എന്ന് പറയുന്നത് 35ഉം ആറാം ദിവസത്തെ ആകെ എന്ന് പറയുന്നത് 48ഉം ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ ആറ് ദിവസത്തെ ആകെ അരി 48 കിലോഗ്രാം ആണെന്ന് നമുക്കറിയാം. അഞ്ചാം ദിവസം വരെ 1, 2, 3, 4, 5 ദിവസങ്ങളിൽ ആകെ ഉപയോഗിച്ച അരി 35 ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണ് അഞ്ചാം ദിവസത്തെ ആകെ അരി എന്ന് പറയുന്നത് 35 കിലോ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? അത് നമ്മൾ കണ്ടെത്തിയത് ആദ്യ ദിവസം മുതലുള്ള അരി തമ്മിൽ കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് 35 എന്ന് കിട്ടിയത് അല്ലെ. അപ്പം അഞ്ചു ദിവസത്തെ 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം, 4ാം ദിവസം, 5 ദിവസങ്ങളിൽ കൂട്ടിയപ്പോൾ 35 കിലോ എന്ന് വന്നു. ആറാം ദിവസത്തെയും കൂടി കൂട്ടിയപ്പോഴാണ് 48 എന്ന് നമുക്ക് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ആറാം ദിവസം എത്ര കിലോ അരി എടുത്തു? അപ്പം 35ൻ്റെ കൂടത്തിൽ ആറാം ദിവസത്തെ അരിയും കൂടെ ചേർത്തപ്പോഴാണ് 48 കിട്ടിയത് എന്ന് നമുക്കറിയാം. അപ്പം ആറാം ദിവസം എത്ര അരി ഉപയോഗിച്ചു എന്നുള്ളത് ആറാം ദിവസത്തെ ആകെയിൽ നിന്നും അഞ്ചാം ദിവസത്തെ ആകെ കുറച്ചാൽ മതി. അതായത് 48ൽ നിന്നും അഞ്ചാം ദിവസത്തെ 35 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48 കുറയ്ക്കണം 35. നമുക്ക് 48ൽ നിന്നാണ് കുറയ്ക്കേണ്ടത് അല്ലേ. അപ്പൊ 5ഉം 3ഉം ആണ് 8. 3 എന്ന് നമുക്കറിയാം. പിന്നെ 8ൽ നിന്ന് 5 പോയാൽ 3, 5ഉം 3ഉം 8. ബാക്കി കൂടി എത്രയുണ്ട്? ശരി, 4ൽ നിന്ന് 3 പോയാൽ 1 എന്ന് നമുക്കറിയാം. റെഡിയല്ലേ? അപ്പോൾ 13 കിലോ എന്ന് നമുക്ക് കിട്ടി. നമുക്ക് 13 കിലോ എന്ന് കിട്ടി. അപ്പോൾ ആറാം ദിവസം അവരുപയോഗിച്ചത് 13 കിലോ അരിയാണ്. 13 കിലോ അരിയാണ് ആറാം ദിവസം ഉപയോഗിച്ചത്. അപ്പോ ആറാം ദിവസം ശരാശരി ഇനി 2 കൂടി എന്ന് വിചാരിക്കാം. നേരത്തെ 1ആണ് കൂടിയത്, ഇപ്പം നമ്മൾ 2 കൂട്ടി എന്ന് വിചാരിക്കാം. അപ്പം 7ൻ്റെ കൂടത്തിൽ 2 കൂട്ടി 9 ആണ് അല്ലേ. അഞ്ചാം ദിവസം വരെ 7 ആയിരുന്നു ശരാശരി, ഇന്ന് 9 ആണ്. എങ്കിൽ ആറാം ദിവസം എത്ര അരി ഉപയോഗിച്ചു? ഇതേ കാര്യം നമ്മൾ ചെയ്യുകയാണ്. 9 ആകെ ദിവസം, ആകെ എത്ര അരിയാണെന്ന് നമുക്കറിയില്ല. ശരാശരി എന്ന് പറയുന്നത് 9 ആണ് ദിവസങ്ങളുടെ എണ്ണം, 6 ആണ് നമ്മൾ ആ ഇക്വേഷനിലേക്ക് ചേർക്കുന്നു. നമ്മൾ ശരാശരി എന്നുള്ളത് 9 ആക്കി, എണ്ണം എന്നുള്ളത് 6 ആക്കി. അപ്പം നമുക്ക് എത്ര ഉത്തരം കിട്ടും? 54 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. 54 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അഞ്ചാം ദിവസം ആകെ ഉണ്ടായിരുന്ന അരി എത്രയാ? 35 ആണ്. ആറാം ദിവസത്തെ അരി അഞ്ചാം ദിവസത്തെ അരിയോട് കൂടി കൂട്ടിയപ്പോൾ 54 ആകെ കിട്ടി, 54 കിലോ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ആറാം ദിവസം എത്ര അരി ഉപയോഗിച്ചു? ആറാം ദിവസത്തെ ആകെയിൽ നിന്നും അഞ്ചാം ദിവസത്തെ ആകെ കുറച്ചാൽ മതി. അപ്പോൾ 54ൽ നിന്നും 35 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 19 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് വ്യത്യാസം കണ്ടിട്ട് നമുക്ക് ആ ഒരു ദിവസത്തെ, പ്രത്യേക ദിവസത്തെ അരി നമുക്ക് കണ്ടെത്താനായി. അപ്പം നമ്മൾ ശരാശരി 7 ആയിരുന്നപ്പോൾ നമ്മൾ അത് എത്ര അരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തി. ആറാം ദിവസം കൊണ്ട് ആ ശരാശരി 8 ആയപ്പോൾ എത്ര അരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തി ആറാം ദിവസം. വീണ്ടും നമ്മൾ ആ 9 ആയപ്പോൾ, ശരാശരി 2 കൂട്ടി 9 ആയപ്പോൾ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പം ഇത്രയും കാര്യം നമ്മൾ കണ്ടെത്തിയതിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതെ, ശരാശരി
അല ആകെ എന്നുള്ളതിൻ്റെ ഒരു ദിവസത്തെയാണെങ്കിലും വ്യത്യാസം നമുക്ക് കണ്ടെത്താം എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇനി മറ്റൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അവിടെ 50 കുട്ടികളുണ്ട്. അവർ ശരാശരി 30 മാസ്ക് ഒരു കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മാസ്ക് ഉണ്ട് എന്ന് നമുക്കറിയണം. നമുക്കറിയാം ആകെ എന്നുള്ളതിൽ നിന്ന് ശരാശരിയായ 30ഉം കുട്ടികളുടെ എണ്ണമായ ആകെ ആളുകളുടെ എണ്ണമായ 50ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. നേരത്തെ ഗുണിച്ച പോലെ തന്നെ 3നെ 5 കൊണ്ട് ഗുണിച്ചു 15 എന്ന് നമ്മൾ എഴുതി. പിന്നെ 2 പൂജ്യങ്ങളുണ്ട്, 30ന്റെ 1 പൂജ്യവും 50ന്റെ 1 പൂജ്യവും. അത് രണ്ടും ഇട്ട് കൊടുത്താൽ മതി. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് 3നെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 30 ആയത്. അതിലെ 3നെ മാത്രം നമ്മൾ എടുത്തു, 5നെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 50 ആയത്. അതിലെ 5 മാത്രം എടുത്തു. അപ്പം 3ഉം 5ഉം കൂടെ ഗുണിച്ച് ആദ്യം എഴുതി. പിന്നെ അവിടെ ഓരോ 10 ബാക്കിയുണ്ട്. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. ഒരു സംഖ്യേനെ 100 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നത് അതിൻ്റെ 2 പൂജ്യങ്ങൾ എടുത്ത് ആ സംഖ്യയോട് ചേർത്താൽ മാത്രം മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം നമുക്ക് 1500 എന്ന് കിട്ടി. അപ്പോഴാണ് ഒരു ടീച്ചർ എന്ത് ചെയ്തത്, ടീച്ചറും കൊണ്ടുവന്ന് കുറച്ച് മാസ്ക് കൊടുത്തു. ടീച്ചർ കൊണ്ടുവന്ന് മാസ്ക് കൊടുത്തപ്പോഴത്തേനും എത്ര ആളുകളായി, 50 കുട്ടിയുണ്ട്, ഒരു ടീച്ചറും ഉണ്ട്. അപ്പൊ 51 പേരായി. മാസ്കിന്റെ ശരാശരിയിലും വ്യത്യാസം വന്നു, 31 ആയി. അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ശരാശരി വ്യത്യാസം വന്നില്ലായിരുന്നെങ്കിൽ ടീച്ചർ കൊടുത്ത മാസ്കിന്റെ എണ്ണം എത്രയായിരിക്കും, 30 ആയിരുന്നാണ്. അപ്പം ശരാശരി മാസ്കില് ടീച്ചർ വ്യത്യാസം വന്നപ്പോൾ 30നേക്കാൾ കൂടുതൽ ടീച്ചർ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് 31 ആയിരുന്നു നമുക്ക് മനസ്സിലായി അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ ശരാശരിയിൽ മാറ്റം വരുന്നില്ല എങ്കിൽ ആ സംഖ്യയും ശരാശരിയും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ടീച്ചർ കൊടുത്ത മാസ്കിന്റെ എണ്ണം 30 അല്ല എന്ന് നമുക്ക് ഉറപ്പായി, കാരണം ശരാശരി 31 ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ ടീച്ചർ കൊടുത്ത മാസ്കിന്റെ എണ്ണം കണ്ടുപിടിക്കും? അതെ, അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആകെ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, ആകെ എന്നുള്ളതിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആകെ 51 ആളുകൾ, സോറി ശരാശരി എന്നുള്ളത് 31ഉം എണ്ണം എന്നുള്ളത് 51ഉം ആണ്. അവ തമ്മിൽ ഗുണിച്ചു, അവ നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക, 51ഉം 51ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര ഉത്തരം കിട്ടും, 1581 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 1581 മാസ്കാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് എത്രയാണ്, 1500 ആണ് അല്ലേ. അപ്പം കുട്ടികൾ 50 ആയിരുന്നപ്പോൾ 1500ഉം ടീച്ചർ കൂടി ചേർന്നപ്പോൾ ആളുകളുടെ എണ്ണം 51ഉം ആയി. ടീച്ചർ കൊണ്ടുവന്നത് നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തും? അതെ, ആകെ ഉണ്ടായിരുന്നതിൽ നിന്നും, ആകെ ഉണ്ടായിരുന്നല്ലോ ടീച്ചർ കൊണ്ടുവരുന്നതിന് മുന്നേ കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന എത്ര മാസ്കാണ്, 1500 ആണ്. ടീച്ചർ കൂടി കൊണ്ടുവന്നപ്പോൾ അതെത്രയായി, 1581 ആയി. അപ്പൊ ടീച്ചർ എത്രയാ കൊണ്ടുവന്നത്, എത്രയാ കൊണ്ടുവന്നത്, അത് തന്നെ നമ്മൾക്ക് ടീച്ചർ കൊണ്ടുവന്നത് 81 മാസ്കുകളാണ്. 81 മാസ്കുകൾ ടീച്ചർ കൊണ്ടുവന്നു. അപ്പോ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ 51 ആളുകൾ കൊണ്ടുവന്നതിൽ നിന്നും 50 ആളുകൾ കൊണ്ടുവന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഒരാൾ കൊണ്ടുവന്നത് കിട്ടിയത്. 51 ആളുകളാണ് ഇത്രയും കൊണ്ടുവന്നത്, 50 ആളുകൾ കൊണ്ടുവന്നത് നമ്മൾ അതിൽ നിന്നും കുറച്ചപ്പോൾ ഒരാൾ കൊണ്ടുവന്നത് എത്രയാണെന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും.
ഇനി നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരികയാണ്. അത് ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11, ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ 12. അങ്ങനെയെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നതാണ് നമ്മൾ ചോദ്യം. ഏകദേശം ഇതുപോലെ തന്നെ ഇവിടെ മാസ്ക്കാണ് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ടീച്ചറുടെ വയസ്സ് മാത്രമാണ്, വയസ്സാണ് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട രീതി ഒന്ന് തന്നെയാണ്. ഇനി ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ ശരാശരി ഭാരം 36 മാറി. അപ്പൊ 10 കുട്ടികൾക്ക് പകരം കുട്ടികളുടെ എണ്ണത്തിൽ 11, ശരാശരി ഭാരം 31. നേരത്തെ നമ്മൾ ടീച്ചർ കൊണ്ടുവന്ന മാസ്കിന്റെ എണ്ണം കണക്ക് കൂട്ടിയത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെറിയ കണക്കുകളാണ്. നിങ്ങൾ അത് ചെയ്ത് എനിക്ക് അയച്ചു തരിക, എത്രയും വേഗം അത് പൂർത്തീകരിച്ച് അയച്ചു തരിക. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രയും വേഗം ചെയ്ത് അയച്ചു തരിക. ആരും അത് പിന്നത്തേക്ക് വെക്കരുത്. പൂർത്തീകരിച്ചതിന് ശേഷം എത്രയും വേഗം അയച്ചു തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.